ഹലോ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വർഷികുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയമൊക്കെ കിട്ടിയത്. അപ്പോൾ ഇവിടെ രാത്രി തൊട്ട് നല്ല മഴയായിരുന്നു, ഇപ്പോഴും ഒരുമാതിരി മൂടിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗാർഡനിങ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെഡാണ്. എൻ്റെ ഏട്ടൻ ഓഫീസിൽ പോകണം, അപ്പം ഏട്ടൻ അന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ വൈകിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. മഴ കാണുമ്പോൾ ഇവർക്ക് രണ്ട് പേർക്ക് ഇതുപോലെ വെളിയിൽ പോയി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചെന്നലിരിക്കുമ്പോഴും അങ്ങനെയാണ്, ബാൽക്കണിയിൽ പോയി നിന്നിട്ട് മഴ നനയും, പിന്നെ നമ്മളും വിടും, കുഴപ്പമില്ല പോയി കളിക്കട്ടെ, അങ്ങനെയൊക്കെയല്ലേ പ്രതിരോധ ശക്തിയൊക്കെ കിട്ടത്തുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് സ്പെഷ്യൽ ആവാമെന്ന് വിചാരിച്ച ബർത്ത്ഡേക്ക് അല്ലേ, അപ്പം അതുകൊണ്ട് ഇന്ന് ഗീ റൈസും ഒരു സ്പെഷ്യൽ ചിക്കൻ, എന്താണ് നമ്മൾ ചില്ലി ചിക്കനൊക്കെ പറയത്തില്ലേ, അതേ ഒരു സ്റ്റൈൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഇൻഡോ ചൈനോ ഫ്യൂഷൻ. അപ്പം മസാലയൊക്കെ ഇട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇനിയിപ്പം ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്, ഗീ റൈസ് ഉണ്ടാക്കാം. അപ്പം അതിന് ഞാൻ അതിന് തന്നെ നന്നായിട്ട് എപ്പോഴും നമ്മൾ റൈസ് ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് ഒന്ന് കുതിരാനിടാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, നാരങ്ങ നീര്, ഇത്രയും ഇട്ടിട്ടുള്ള ചിക്കനാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പം അതിനിടയിൽ നമ്മൾ ഇനി റൈസും കൂടെ അങ്ങ് വേവിക്കാം. ഗീ റൈസാണ്, അത് പെട്ടെന്നാവുമല്ലോ. ഒരു പാന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ടിട്ട് കുറച്ച് ജാതിപത്രി ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇനി അതിലേക്ക് അരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസും കുറച്ച് ക്യാപ്സിക്കും ഉള്ളിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. അപ്പം നമ്മുടെ റൈസൊക്കെ റെഡിയായി. ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് കേക്കും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ വർഷക്കുട്ടി വിവാഹം കളിക്കാൻ പോയേക്കുവാണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ കുറേ ഫ്രണ്ട്സിനെ ഒക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വരുന്നതിന് മുമ്പ് നമ്മൾ ബലൂണൊക്കെ ഒന്ന് ഊരി സെറ്റാക്കുകയാണ്. എല്ലാം മിങ്കി മിങ്കി പങ്കി തന്നെ. Thank you.
കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഒരു പാട്ട് പാടുന്നോ? ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. ആരാധിക ചാർജിടണോ? ഞാൻ വന്ന് കിച്ചണിലൂടെ നോക്കിയപ്പോൾ ഒരു ഐസ്ക്രീം വണ്ടി വന്ന് കിടക്കുന്നു. സൗണ്ട് കേട്ടിരുന്നു, പക്ഷേ ഇതിൻ്റെ ആണെന്ന് അറിയത്തില്ല. അത് ആദ്യമായിട്ടാണ് ഈ ഏരിയയിൽ ഈ വണ്ടി വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്ക് ഉടനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓടുന്നതാണ്. അപ്പോൾ ഈ ഓട്ടം കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. നമ്മളും ഇതുപോലെ ആയിരുന്നല്ല, ആ സൈക്കിളിൻ്റെ മണിയടി സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളും ഓടിപ്പോയി ഐസ്ക്രീമൊക്കെ വാങ്ങും. ഫസ്റ്റിലെ കുട്ടികൾക്കും ഈ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ ആസ്വദിച്ചിട്ടുണ്ടോ അതൊക്കെ കുറച്ചുകൂടെ അവർക്ക് ഒരു മോഡേൺ രീതിയിൽ അവർ ആസ്വദിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇവർ ഓടിപ്പോയി ഐസ്ക്രീം മേടിച്ച ചേട്ടൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്ത്യയിലുണ്ട്, പക്ഷെ ഇന്ത്യ സൈക്കിളിൽ വരും. സൈക്കിൾ ഇങ്ങനെ മണി അടിച്ചോണ്ട് വരും. നമ്മൾ ഇന്നിനി നൈറ്റ് ഡിന്നറിന് പീസയാണ്. അപ്പോൾ ഏട്ടൻ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പം പീസയും വാങ്ങിക്കൊണ്ട് വന്നു. ഇതിന് നമ്മളിനി ബേക്ക് ചെയ്യണം. ഇത് ആഫ്റ്റർ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള പീസയാണ്. ഇത് ബേസൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തൊക്കെ ടോപ്പിങ്സ് വേണമെന്ന് പറഞ്ഞെങ്കിൽ അവരതെല്ലാം ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഇപ്പം നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓവനിലൊരു പ്രശ്നം, അവിടെ അതിനകത്ത് ഗ്രില്ലില്ലായിരുന്നു.
അപ്പം എങ്ങനെ ബേക്ക് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. നമ്മൾ ഈ അരിയൊക്കെ വാർക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബേക്കിംഗ് ട്രേ വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത്. അപ്പം നമ്മുടെ ഐഡിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ബേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വല്ലവനും പുല്ലും ആയതെന്ന് പറയുന്നില്ല, നമുക്ക് എന്ത് കയ്യിലുണ്ടോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അതിനെ സക്സസ് ആയിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ പീസ് പേപ്പർ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ ഷെയറായി പോകത്തുള്ളൂ, മറ്റുള്ളവരിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ പുതുതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിടാൻ ശ്രമിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി.